ചെങ്ങന്നൂർ നഗരത്തിൽ എത്തുന്ന സ്ത്രീകൾക്ക് ഏറെ ആശ്വാസമാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിലെ ഷീ ലോഡ്ജ്. മൂന്ന് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഇവിടെ കൂടുതലും താമസിക്കുന്നത് ഉദ്യോഗസ്ഥകളാണ്. വാടകയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നും സർക്കാർ സഹായം ആവശ്യമാണെന്നും ഇവർ പറയും. ചെങ്ങന്നൂരിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഷീ ലോഡ്ജിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2020 നവംബറിലാണ് ഈ ഷീ ലോഡ്ജ് പ്രവർത്തനം തുടങ്ങുന്നത്. മൂന്ന് സ്ത്രീകൾ ചേർന്ന് കുടുംബശ്രീയുടെ പ്രാഥമിക സഹായത്തോട് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഒരു ഫ്ലോറാണ് ഇവിടെ ഉള്ളത്. ഈ ഫ്ലോറിലായി നാല് റൂമുകളുണ്ട്. നാല് റൂമുകളിലായി 8 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് വളരെ മികച്ച പ്രവർത്തനമാണ് ഈ ഷീ ലോഡ്ജ് ഈ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. നിരവധി സ്ത്രീകൾ, അതായത് ഉദ്യോഗസ്ഥകൾ, അതുപോലെ തന്നെ ദിവസ ഡെയിലി താമസിക്കുന്നവർ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ നടത്തിപ്പേരിൽ ഒരാളായ ഓമന അശോകനുമായി സംസാരിക്കാം. നമസ്കാരം, ഏഷ്യ ന്യൂസിന് നമസ്കാരം. എങ്ങനെയുണ്ട് പൊതുവേ ഈ ലോഡ്ജ്? പൊതുവേ സ്ത്രീകൾക്കെല്ലാം വളരെ ഗുണകരമായി മാറുന്ന ഒരു പ്രോജക്റ്റാണ്. ഇന്നുവരെ ഒരു യാതൊരു പ്രോബ്ലം ഇല്ല, നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. പിന്നെ നമുക്ക് വലിയ വരുമാനമില്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു പ്രശ്നങ്ങളില്ല. കൂടുതലും ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് ഇവിടെ താമസിക്കുന്നത്? ഗവൺമെന്റ് ജോലിക്കാരാണ് വരുന്നത്. കൃഷി ഓഫീസർമാരെ, ITയിലെ ടീച്ചേഴ്സ്, പിന്നെ പോലീസ്, റെയിൽവേ പോലീസ്. എന്തെല്ലാം സൗകര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ഈ താമസക്കാർക്ക്? ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരാൾ പറയുന്ന ഓർഡർ അനുസരിച്ച്. പിന്നെ രാവിലെ ചായ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ അവർ തന്നെ എല്ലാ കാര്യവും അവരുടെ കാര്യങ്ങൾ ചെയ്തോളും, അല്ലാതെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ലാഭകരമാണ്? നിലവിൽ എങ്ങനെയാണ്? ഒരു വരുമാനം നമുക്കില്ല, ഈ റെന്റ് മാത്രമാണ്. റെന്റ് ആൾ വരുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കൂടുതൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. ചിലപ്പോൾ നഷ്ടം വരും. കൊറോണ സമയത്ത് 1000 രൂപ പോലും കിട്ടാത്ത സമയങ്ങളുണ്ട്. ഞങ്ങൾ 2-3 മാസം കൊറോണ ടൈമിൽ അടച്ചിട്ടിരുന്നു. പിന്നെ ഇപ്പോൾ അടയ്ക്കുന്നത് ഞാൻ ഇപ്പോൾ നമുക്ക് ഒരു 10,000-2500 കിട്ടത്തുള്ളൂ ഒരാൾക്ക്. അത് കൂടുതൽ കിട്ടാൻ വരുമാനമില്ല, കാരണം കറണ്ട് ബില്ല് വരും 1500 മേളിൽ. പിന്നെ വെള്ളത്തിന് 450-450 രൂപ 2 മാസത്തിനുള്ളിൽ വരും. അതൊക്കെ ചിലവ് വരുമ്പോഴത്തേക്കും നമുക്ക് പൈസ കുറവാണ്, അതുകൊണ്ട് വരുമാനമില്ല. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുന്നതനുസരിച്ചുള്ള വരുമാനം ഒന്നും തന്നെ ഇല്ല? വരുന്നതിനനുസരിച്ചുള്ള വരുമാനമില്ല, 100 രൂപ പോലും ഡെയിലി വരുമാനമില്ല. നഷ്ടം സഹിച്ചാണെങ്കിലും പക്ഷെ ഇവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനിയും ചില അസൗകര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നന്നായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഓമന അശോകൻ പറയുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.